ടൈറ്റാനിക് എന്നത് വൈറ്റ് സ്റ്റാർ ലൈൻസിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു യാത്രാ കപ്പലായിരുന്നു. അതായത് റോയൽ മെയിൽ സ്റ്റീമർ ടൈറ്റാനിക് ബെൽഫാസ്റ്റിലെ ഹാർലൻഡ് ആൻഡ് വുൾഫ് കപ്പൽ നിർമ്മാണശാലയിലാണ് ടൈറ്റാനിക് നിർമ്മിക്കപ്പെട്ടത്. അക്കാലത്തെ ഏറ്റവും വലിയ ആഡംബര യാത്രാ ആവിക്കപ്പലായിരുന്നു ടൈറ്റാനിക് എന്ന് പറയുന്നത്. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ടൈറ്റാനിക് ആ കപ്പലിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലയിലിടിച്ച് 2 മണിക്കൂറും 40 മിനിറ്റിനും ശേഷം 1912 ഏപ്രിൽ 15 കപ്പൽ മുങ്ങുകയും മാത്രമല്ല ആകെ ആ കപ്പലിലുണ്ടായിരുന്ന 2223 യാത്രക്കാരിൽ 1517 പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു ആ കപ്പലിൻ്റെ ആദ്യത്തെ കന്നി യാത്ര. അതായത് ലോകത്തെ നടുക്കിയ ആ ഒരു മഹാദുരന്തത്തിൻ്റെ 100-ാമത് വാർഷികം 2012 ഏപ്രിൽ 15 ആചരിച്ചിരുന്നു. 1985 12,500 അടി താഴെ സമുദ്രാന്തർ ഭാഗത്തു നിന്ന് ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ടൈറ്റാനിക്കിൻ്റെ പേര് കേൾക്കാത്തവർ ഇല്ല, ടൈറ്റാനിക്കിൻ്റെ കഥയറിയാത്തവർ വളരെ ചുരുക്കമാണ്. 1912 ഏപ്രിൽ 10 2023 യാത്രക്കാരുമായി പുറപ്പെട്ട ആ ആഡംബര കപ്പൽ പുറപ്പെട്ടതിൻ്റെ 3-ാമത്തെ ദിവസം പടുകൂറ്റൻ മഞ്ഞുമലയിലിടിച്ച് തകർന്ന് നടുപൊട്ടി മുങ്ങിയ ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായി മാറിയ കഥ ഇന്നും എല്ലാവരും ഓർമ്മിക്കുന്ന ഒന്നാണ്. കടൽ കൈവിടാത്ത കപ്പൽ, ഒരൊറ്റ രാത്രി കൊണ്ട് ദുരന്ത നായകനായി മാറിയ ടൈറ്റാനിക്കിന് ഒരു കഥ പറയാനുണ്ട്. അധികം ആരും അറിയാത്ത കഥകൾ. നമുക്ക് ചരിത്രത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് ഒരു യാത്ര പോകാം. കഥയിങ്ങനെ, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. ഇന്നത്തെ പോലെ യാത്രാവിമാനങ്ങൾ അന്ന് രംഗത്തെത്തിയിട്ടില്ല. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ കപ്പൽ തന്നെയാണ് അന്നത്തെ ശരണം. കപ്പൽ കമ്പനികൾ കൂടുതൽ യാത്രക്കാരെ തങ്ങളുടെ കപ്പലിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ തലപുകഞ്ഞാലോചിക്കുന്നൊരു കാലം. അതായത് ഇംഗ്ലണ്ടിലെ 1-ാം കിട കപ്പൽ കമ്പനിയാണ് വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന് പറയുന്നത്. സ്റ്റാർ ലൈനിൻ്റെ പ്രധാന എതിരാളിയായിരുന്നു ക്യൂനാർഡ് എന്ന കപ്പൽ കമ്പനി. ഇതും ഇംഗ്ലണ്ടിലായിരുന്നു സ്ഥിതി ചെയ്തത്. ഒരിക്കൽ ക്യൂനാർഡ് കമ്പനി വേഗം കൂടിയ 2 കപ്പലുകൾ പുറത്തിറക്കി. ലൂസി ടാനിയ, മോറി ടാനിയ എന്നിങ്ങനെയായിരുന്നു ആ 2 കപ്പലുകളുടെ പേരുകൾ. ഇതൊക്കെ കണ്ട് വൈറ്റ് സ്റ്റാർ കമ്പനി വെറുതെയിരുന്നില്ല. ക്യൂനാർഡ് എന്ന കപ്പൽ കമ്പനിയുടെ വേഗം കൂടിയ കപ്പലുകളെ ആഡംബര കപ്പലുകൾ നിർമ്മിച്ച് തോൽപ്പിക്കാമെന്ന് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി, ആ ഒരു മത്സരത്തിൻ്റെ ഭാഗമായാണ് ടൈറ്റാനിക് എന്ന കപ്പൽ നിർമ്മിച്ചത്. വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി 3 വൻ ആഡംബര യാത്രാ കപ്പലുകളെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അതായത് 1 ഒളിമ്പിക്, 2-ാമത്തത് ടൈറ്റാനിക്, 3-ാമത്തെ കപ്പലായ ജൈജാനിക് കപ്പൽ. ഈ 3 കപ്പലുകളും ദുരന്തത്തിൻ്റെ മുഖങ്ങളായി എന്നുള്ളതാണ് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വസ്തുത. ഒളിമ്പിക് മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ച് വലിയൊരു ദുരന്തമുണ്ടാക്കിയിരുന്നു. അനേകം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട വലിയൊരു ദുരന്തമായിരുന്നു അതും. ഭാഗ്യവശാൽ ഒളിമ്പിക് കപ്പൽ കടലിൽ മുങ്ങിത്താണില്ല. അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ 2-ാമത്തെ കപ്പലാണ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. പക്ഷേ ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായി മാറുകയും ചെയ്തു. കമ്പനി അനൗൺസ് ചെയ്ത 3-ാമത്തെ കപ്പലായിരുന്നു ജൈജാനിക് എന്ന് പറയുന്നത്. എന്തോ ഏതോ നിർഭാഗ്യവശാൽ ജൈജാനിക് എന്ന കപ്പല് കമ്പനി നിർമ്മിച്ചില്ല. 1908 ഏപ്രിലാണ് കമ്പനി പരസ്യമായി ടൈറ്റാനിക് എന്ന പേര് പ്രഖ്യാപിച്ചത്. 1909 മാർച്ച് 31 ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണം തുടങ്ങി. വടക്കൻ അയർലൻഡിലുള്ള ഹർലൻഡ് ആൻഡ് വോൾഫ് എന്ന കപ്പൽ കമ്പനിക്കായിരുന്നു ടൈറ്റാനിക് നിർമ്മിക്കാനുള്ള ദൗത്യമുണ്ടായിരുന്നത്. 1911 മാർച്ച് 31 കപ്പൽ പുറത്തിറങ്ങിയതായി കമ്പനി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ കപ്പൽ നിർമ്മാണം നടത്തുന്ന ഡ്രൈഡ്രോക്കിൽ വെള്ളം നിറച്ച് കപ്പലിനെ കടലിലേക്ക് എത്തിക്കുകയും ചെയ്തു. 182 അടി 9 നീളവും 92 അടി 6 വീതിയും കപ്പലിൻ്റെ അടിമരം മുതൽ വക്കുഴൽ വരെ 175 അടി ഉയരവുമാണ് കപ്പലിനുള്ളത്. ഇതിൽ സമുദ്രനിരപ്പിൽ നിന്ന് കപ്പലിൻ്റെ മുകൾ ഭാഗം വരെയുള്ള നീളം 60 അടി 6 ആയിരുന്നു. ഏകദേശം 20 ബസ്സുകൾ വരിവരിയായി നിർത്തിയിട്ടാലുള്ള ദൂരം, അത്രയും നീളമുണ്ടായിരുന്നു ടൈറ്റാനിക്കിന്. മാത്രമല്ല 3547 യാത്രക്കാർക്ക്
സഞ്ചരിക്കാൻ കഴിയുന്നതായിരുന്നു ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ. ആഡംബരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടൈറ്റാനിക്കിന് കടലിന് മുകളിലൂടെ ഒരു സ്വർഗമായിരുന്നു ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു കപ്പൽ. അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ടൈറ്റാനിക്കിനെ കുറിച്ചിട്ടുള്ള കീർത്തി നാടെങ്ങും പരന്നുകൊണ്ടേയിരുന്നു. ടൈറ്റാനിക്കിൻ്റെ കന്യയാത്ര 1912 April 10 ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ തുറമുഖത്തു നിന്നും പുറപ്പെടുമെന്നായിരുന്നു വൈസ് സ്റ്റാർ ലൈൻ എന്ന കമ്പനിയുടെ കപ്പൽ കമ്പനിയുടെ പ്രഖ്യാപനം. യാത്രയ്ക്കുള്ള ദിവസങ്ങൾ അടുക്കുമ്പോഴും ടൈറ്റാനിക്കിൻ്റെ പണി പൂർത്തിയായിരുന്നില്ല. ഒരു വശത്ത് ലഗേജുകൾ കയറ്റുമ്പോഴും കപ്പലിൻ്റെ അടിത്തട്ടിലായി മരപ്പണിക്കാരും പെയിൻറ്റർമാരുമെല്ലാം രാപ്പകലില്ലാതെ ജോലി ചെയ്യുകയായിരുന്നു. മാത്രമല്ല അല്ലറ ചില്ലറ തീപ്പൊരികൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയും ചെയ്തു. അങ്ങനെ കപ്പൽ യാത്രയ്ക്ക് തയ്യാറെടുത്തു. കപ്പൽ യാത്ര പുറപ്പെടുന്ന സമയത്ത് തന്നെ തുറമുഖത്ത് വെച്ച് ന്യൂയോർക്ക് എന്ന കപ്പലുമായി കൂട്ടിയിടയുടെ വക്കത്ത് വരെ എത്തിയിരുന്നു. ടൈറ്റാനിക്കിൻ്റെ വരവിൽ ന്യൂയോർക്ക് എന്ന കപ്പലിൻ്റെ സങ്കൂര കയർ പൊട്ടിപ്പോവുകയായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം പണിപ്പെട്ടാണ് അവിടെ നിന്നും കപ്പലിനെ മാറ്റാൻ കഴിഞ്ഞത്. കൽക്കരി ഖനി സമരത്തെ തുടർന്ന് കൽക്കരിക്ക് വളരെയധികം ക്ഷാമമുള്ള ഒരു കാലമായിരുന്നു അത്. മറ്റു പല കപ്പലുകളും അവരുടെ യാത്രകൾ മാറ്റിവെച്ച് ടൈറ്റാനിക്കിൻ്റെ യാത്രയ്ക്ക് വേണ്ടി കൽക്കരികൾ നൽകിയിരുന്നു. ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റനായി നിയോഗിച്ചത് മില്യണയേഴ്സ് ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന ഇ.ജെ. സ്മിത്തിനെ ആയിരുന്നു. ഏതൊരു യാത്രാ കപ്പലിലോ വിമാനത്തിലോ ട്രെയിനിലോ ഉള്ള യാത്രക്കാരെ പോലെ തന്നെയുള്ള ആളുകളായിരുന്നു ടൈറ്റാനിക്കിലും ഉണ്ടായിരുന്നത്. അവരിൽ തന്നെ കോടീശ്വരന്മാരുണ്ടായിരുന്നു, വ്യാപാരികളുണ്ടായിരുന്നു, സഞ്ചാരപ്രിയര്, കൃഷിക്കാര്, അധ്യാപകർ, സാധാരണക്കാര്, അങ്ങനെ അറ്റ്ലാന്റിക്കിൻ്റെ ഇരുകരകളിലുമുള്ള വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട് യാത്രക്കാരുമായാണ് ടൈറ്റാനിക് കപ്പല് യാത്ര പുറപ്പെട്ടത്. അങ്ങനെ മൊത്തം 2228 യാത്രക്കാരുമായി ടൈറ്റാനിക് കപ്പൽ യാത്ര പുറപ്പെട്ടു. ഏകദേശം 3547 യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിവുള്ള ടൈറ്റാനിക് കപ്പലിൽ 1319 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. കപ്പലിലെ 3rd class യാത്രക്കാരിൽ മിക്കവരും, അതായത് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർക്കാൻ ആഗ്രഹിച്ച് യാത്ര തിരിച്ചവരായിരുന്നു. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് സാധിക്കാവുന്നിടത്തോളം മികച്ചതാണ് ടൈറ്റാനിക്. ടൈറ്റാനിക്കിനെ രൂപകൽപ്പന ചെയ്ത തോമസ് ആൻഡ്രൂസ് പറഞ്ഞതാണിത്. ടൈറ്റാനിക്കിൽ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഇല്ലായിരുന്നുവെന്നതാണ് വിചിത്രമായ ഒരു കാര്യം. 3547 യാത്രക്കാർ, അതായത് വഹിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഈ യാത്രാ കപ്പലിൽ ആകെ ഉണ്ടായിരുന്നത് 20 ലൈഫ് ബോട്ടുകൾ മാത്രമാണ്. കപ്പലിൽ കയറിയതാകട്ടെ 2228 യാത്രക്കാർ മാത്രമാണ്. ഒരുപക്ഷെ കപ്പൽ മുങ്ങില്ല എന്നുള്ള ആത്മവിശ്വാസമാവാം ലൈഫ് ബോട്ടുകൾ കരുതാൻ അവരെ വിസമ്മതിപ്പിച്ചത്. ഇപ്പോഴും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കപ്പലോട്ടക്കാർക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമലകളെക്കുറിച്ച് വളരെയധികം പേടിയാണ്. കാരണം ഒത്തിരി കപ്പലുകൾ മഞ്ഞുമലകളിലിടിച്ച് അപകടം സംഭവിച്ചിട്ടുണ്ട്. ടൈറ്റാനിക് സഞ്ചരിക്കുന്ന പാതയിൽ ഒരുപാട് മഞ്ഞുമലകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു കപ്പലുകൾ ടൈറ്റാനിക്കിന് അതിൻ്റേതായ നിർദ്ദേശങ്ങൾ നൽകുകയുമായിരുന്നു. പക്ഷേ അവയെല്ലാം അവഗണിക്കപ്പെട്ടു. സൂചനകളോടെ തണുത്ത പ്രതികരണവുമായി ടൈറ്റാനിക് കപ്പൽ കുതിച്ചു പാഞ്ഞു. അങ്ങനെ 1912 April 10 ബുധനാഴ്ച ടൈറ്റാനിക് കപ്പൽ യാത്ര പുറപ്പെട്ടു. ന്യൂയോർക്കിനെ ലക്ഷ്യമാക്കി ടൈറ്റാനിക് കപ്പൽ അതിവേഗമായി കുതിച്ചു പാഞ്ഞു. യാത്രാവേളയിൽ കപ്പലിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം ആഹ്ലാദത്തിലും അഭിമാനത്തിലുമായിരുന്നു. കപ്പലിലെ ആഡംബര സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയായിരുന്നു കപ്പലിലെ യാത്രക്കാരെല്ലാവരും തന്നെ. അങ്ങനെ 14 April 1912 ഒരു പ്രഭാതവേളയിൽ കടലെങ്ങും ശാന്തമായിരുന്നു അന്നത്തെ ദിവസം. പ്രഭാത സവാരിക്കാർ കപ്പലിലൂടെ, അതായത് തണുത്ത കാറ്റെല്ലാം ഏറ്റ് സവാരി നടത്തിക്കൊണ്ടേയിരുന്നു. ചിലർ കപ്പലിലെ തന്നെ ജിംനേഷ്യത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. മാത്രമല്ല അതിനൊക്കെ ശേഷം അന്നത്തെ പ്രഭാത ഭക്ഷണത്തിൻ്റെ തിരക്കിലേക്ക് യാത്രക്കാരെല്ലാം നീങ്ങിക്കൊണ്ടിരുന്നു. രാവിലെ 10:30 എല്ലാ യാത്രക്കാരും 1st class ഡൈനിങ് റൂമിൽ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടി. 14 April 1912 രാത്രിയിൽ കപ്പലിലെ യാത്രക്കാർ ഏറെയും ഉറങ്ങാനായി പോയി.
കപ്പലിലെ വിളക്കുകൾ അണഞ്ഞു തുടങ്ങി. കപ്പൽ അതിവേഗം കുതിച്ചു പായുന്നുണ്ടായിരുന്നു. സമുദ്രത്തിലെ മഞ്ഞുമലകൾ നോക്കാനായി നിയോഗിച്ചിരുന്ന ഫ്ലഡറിക് ഫ്ലീറ്റ് കപ്പലിന് മുകളിൽ ഉണ്ടായിരുന്നു. മഞ്ഞുമലകളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റൊന്നും കാണാത്ത വിധം മൂടൽ മഞ്ഞ് നല്ലവണ്ണം ഉണ്ടായിരുന്നു. എന്താണ് പറ്റിയതെന്ന് പരിശോധിക്കാൻ ഫോർത്ത് ഓഫീസർ ജോസഫിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം പോയി നോക്കിയെങ്കിലും അപകട സൂചനയൊന്നും തന്നെ കാണാൻ ഇല്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ തൃപ്തനാകാതെ ക്യാപ്റ്റൻ എഡ്വേർഡ് നേരിട്ട് പോയി പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതായത്, ഒരു മഞ്ഞുമലയുടെ ഒരറ്റം കപ്പലിൻ്റെ അടിത്തട്ടിൽ തറച്ചു കയറി ഏകദേശം 300 അടി നീളത്തിൽ തറഞ്ഞു കയറിയിരുന്നു ആ മഞ്ഞുമലയുടെ ഒരു കഷ്ണം. അതിലൂടെയായിരുന്നു, അതായത് സമുദ്രത്തിലെ വെള്ളം കയറി ആ കപ്പൽ മുങ്ങാൻ കാരണമായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് 3 ബെൽ ബട്ടൺ ഓപ്ഷൻ കാണും. അതിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള ഓൾ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം സുഹൃത്തുക്കളെ. എങ്കിലാണ് ഞാനൊരു വീഡിയോ ഇട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ MS ചാനൽ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സുഹൃത്തുക്കളെ. ഓക്കെ.